നമസ്കാരം. സ്വപ്ന എന്ന് പറയുന്ന നാടകനടി അതിഗംഭീരമായി വേദിയിൽ തകർത്താടിയപ്പോൾ നമ്മുടെ പ്രതിപക്ഷവും, പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ കോൺഗ്രസും, പ്രത്യേകിച്ച് സുധാകരനും വി ഡി സതീശനും ബി ജെ പിയും ഒക്കെ ഒന്നം ഉറപ്പിച്ചു. ഇപ്പോൾ പിണറായി വിജയനെ വലിച്ചങ്ങ് താഴെയിടാം, എന്നിട്ട് അവിടുത്തെ മുഖ്യമന്ത്രി കസേരയിലേക്ക് കടിപിടി കൂടാം. പക്ഷേ ശ്രമിച്ച കാര്യങ്ങളൊക്കെ അങ്ങ് പാളി. കാര്യം കാര്യത്തോടടുത്തപ്പോഴേക്കും വി ഡി സതീശൻ മറുകണ്ഠം ചാടി. വി ഡി സതീശൻ പറഞ്ഞത് സ്വപ്നയെ നമ്പരുതെന്നാണ്. അതായത് സ്വപ്ന പറയുന്നതിലൊന്നും യാതൊരു യാഥാർത്ഥ്യങ്ങളുമില്ല എന്ന്. ഇത് കേട്ട ഉടനെ പാതി തകർന്ന മട്ടിലായിരുന്നു കെ സുധാകരൻ്റെ അവസ്ഥ. കാര്യം മുഖ്യമന്ത്രി കസേരയിൽ ഒരു നോട്ടമുണ്ടായിരുന്നു സുധാകരന്. അതൊട്ടും കിട്ടിയതുമില്ല, പിണറായി വിജയനെ വലിച്ച് താഴെയിടാൻ ഒത്തതുമില്ല. അതായത് ഉത്തരത്തിലിരുന്ന് എടുക്കുകയും വേണം, കക്ഷത്തിരിക്കുന്നത് പോകുകയും പാടില്ല എന്നൊരു നിലപാടിലായിരുന്നു സുധാകരനും ടീമും നിന്നത്. എന്നാൽ ആ വിചാരങ്ങളൊക്കെ വി ഡി സതീശൻ്റെ ഒരു പ്രസ്താവനയോടെ തകിടം മറിഞ്ഞു. പോരാത്തതിന് ഈ പറയുന്ന മുസ്ലിം ലീഗും കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ വി ഡി സതീശന് പിന്തുണയുമായിട്ട് വന്നു. അതായത് ഈ പറയുന്ന സ്വപ്ന സുരേഷ് ഒരു പാവമാണ്, അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം നല്ലതിനു വേണ്ടിയാണ്, പിണറായി വിജയൻ അങ്ങനെ ചെയ്തതുകൊണ്ട് മാത്രമാണ് സ്വപ്നയ്ക്ക് അങ്ങനെ പറയേണ്ടി വന്നത് എന്നൊക്കെ പറഞ്ഞ ബി ജെ പിയുടെ കാര്യവും വട്ടപൂജ്യത്തിലേക്ക് എത്തി. വ്യക്തമായി പറഞ്ഞാൽ വി ഡി സതീശൻ അവസാനങ്ങളിലേക്ക് അടുക്കുമ്പോൾ പറഞ്ഞത് എന്താണ്? സ്വപ്ന സുരേഷിനെ നമ്പരുത്, അവർ പറയുന്നതെല്ലാം നാടകീയമായ ഏതോ തിരക്കഥയുടെ ഭാഗമാണെന്നാണ്. അതെ, തിരക്കഥയുടെ ഭാഗം തന്നെയാണ്. ആ തിരക്കഥ എഴുതിയതാരാണ്? ഈ പറയുന്ന വി ഡി സതീശനും കെ സുധാകരനും അടങ്ങുന്ന കോൺഗ്രസും ബി ജെ പിയും ചേർന്നാണ് എന്നുള്ള വസ്തുത മറച്ചു വച്ചുകൊണ്ട് സ്വപ്നയെ തന്നെ കരുവാക്കിയിരിക്കുന്നു വി ഡി സതീശൻ. അപ്പോൾ തങ്ങളുടെ ലക്ഷ്യം, അതായത് പിണറായി വിജയനെ കരുവാരി തേച്ചുകൊണ്ട്, സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ കരുവാരി തേച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തെ കരുവാരി തേക്കുക എന്നുള്ള ലക്ഷ്യങ്ങളെല്ലാം തവിടുപൊടിയായപ്പോൾ നേരെ പ്ലേറ്റ് മാറ്റി ചവിട്ടി. യൂത്ത് കോൺഗ്രസ്സുകാരെ ഇറക്കി സമരങ്ങൾ ചെയ്യിച്ചു, മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിച്ചു, മുഖ്യമന്ത്രിക്കെതിരെ വധശ്രമം ഉണ്ടാക്കി. എന്നിട്ട് എന്ത് സംഭവിച്ചു അവസാനം? ഈ വധശ്രമം വരെ സൃഷ്ടിച്ച യൂത്തന്മാരുടെ നേതാക്കന്മാർ തന്നെ പറഞ്ഞു സ്വപ്നയെ നമ്പരുതെന്ന്. അപ്പോൾ ഈ സമരങ്ങളൊക്കെ കാട്ടിക്കൂട്ടി ജനങ്ങൾക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഈ കോൺഗ്രസ്സുകാരൊക്കെ ആരായി? ഈ നേതാക്കളുടെ വാക്കും കേട്ടുകൊണ്ട് ഇവിടെ ഇത്രയും സമരങ്ങൾ ചെയ്തും ജലപീരങ്കിയുടെ അടിയേറ്റും ലാത്തി ചാർജ് ഏറ്റും മുറിവുകൾ ഉണ്ടാക്കിയും ഒക്കെ മുന്നോട്ട് പോയ ആ പാവപ്പെട്ട പ്രവർത്തകരെന്ത് ചെയ്തു? അപ്പോൾ ഇതൊന്നുമല്ലായിരുന്നു അവരുടെ ലക്ഷ്യം. അതായത് സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട് അവർക്ക് ആ മുഖ്യമന്ത്രി കസേര അങ്ങ് പിടിച്ചെടുക്കണം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തെ തച്ചുടയ്ക്കണം. അതൊന്നും നടക്കാതെ വന്നപ്പോൾ കയ്യും കഴുകി മുങ്ങാനുള്ള പ്ലാനായിരുന്നു വി ഡി സതീശനും കെ സുധാകരൻ. എന്തായാലും ഇവരുടെ രണ്ടുപേരുടെയും കള്ളക്കളികളും, അല്ലെങ്കിൽ ഇവരും ബി ജെ പിയുമായുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ജനങ്ങൾക്ക് മനസ്സിലായതോടെയാണ് ജനങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കാത്തതുപോലെ, ഇത് കണ്ടതായി പോലും നടിക്കാത്തതുപോലെ. അപ്പോൾ എന്തുകൊണ്ടും ഒരു കാര്യം ഉറപ്പാണ്, മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി കടുപിടി കൂടുമ്പോൾ ആരെ എങ്ങനെയൊക്കെ ഏതൊക്കെ ദുരൂഹ സാഹചര്യത്തിൽ എന്തൊക്കെ ചെയ്താലും ആരെയൊക്കെ കാലുവാരിയിട്ടാണെങ്കിലും അവരുടെ ലക്ഷ്യങ്ങൾ മാത്രം നിറവേറണം. അപ്പോൾ എന്തായാലും ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലായ സ്ഥിതിക്ക് വി ഡി സതീശനും ഈ പറയുന്ന കെ സുധാകരനും ഓടാം, നന്നായിട്ട് കണ്ടം വഴി.